പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2021 നവംബർ മാസം 18-ാം തീയതി അമേൻ നമ്മുടെ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെ 3-ാം ദിവസം വ്യാഴാഴ്ച നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവിനെ സ്തുതിക്കുവാൻ സ്വർഗീയ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സാവകാശത്തിനായിട്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമ്മുടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തിയിട്ട് കർത്താവിന് ഒന്ന് സ്തോത്രം പറഞ്ഞ് ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുരുവാലിച്ചില്ലേ? ആ ഒരു ബോധ്യത്തോടെ കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞു. കർത്താവേ, കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ ഞങ്ങളെ കാത്തുരുവാലിച്ചതിനായിട്ട് സ്തോത്രമപ്പ. അനർത്ഥങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ വിടുവിച്ചതിനായിട്ട് സ്തോത്രം. വാഹനങ്ങളെ കർത്താവ് നിയന്ത്രിച്ചതിനായിട്ട് സ്തോത്രം. സമാധാനത്തോടെ സന്തോഷത്തോടെ ആയിരിപ്പാൻ കഴിഞ്ഞ പകൽക്കാലം സഹായിച്ചതിന് സ്തോത്രം സ്തോത്രം സ്തോത്രം. കഴിഞ്ഞ രാത്രി ഞങ്ങൾക്ക് തന്ന നല്ല ഉറക്കത്തിനായിട്ട് സ്തോത്രം. സ്വസ്ഥമായി ഉറങ്ങുവാൻ കർത്താവ് സഹായിച്ചല്ലോ. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതം ഞങ്ങളെ ഉണർത്തിയല്ലോ. ആമേൻ. കരങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞിട്ട് നന്ദി അപ്പ നന്ദി കർത്താവേ. അപ്പോൾ ഈ പകൽക്കാലവും നമ്മളെ അത്ഭുതകരമായി നടത്തുന്ന കർത്താവിന് സ്തോത്രം പറഞ്ഞിട്ട്, കർത്താവ് നമ്മളെ ഈ പകൽക്കാലവും ക്ഷേമത്തോടെ പുലർത്തുന്ന വൻ കൃപകളെ ഓർത്തിട്ട് കർത്താവിന് നന്ദി പറഞ്ഞു. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. ഈ പകൽക്കാലവും അങ്ങ് ഞങ്ങളെ അത്ഭുതകരമായി നടത്തുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. കർത്താവിൻ്റെ കൃപയ്ക്കായി സ്തോത്രം. ഇന്നലത്തെ മീറ്റിങ്ങിനെ അനുഗ്രഹപൂർണ്ണമാക്കി തീർത്ത കർത്താവിൻ്റെ കൃപയ്ക്കായി സ്തോത്രം. ആ കൈകൾ ഉയർത്തിയിട്ട് സ്തോത്രം പറ. ഇന്നലത്തെ മീറ്റിങ്ങിനെ അനുഗ്രഹിച്ച കർത്താവിന് സ്തോത്രം പറ. ഇന്നലെ ജനത്തെ കൂട്ടി വരുത്തിയ കർത്താവിന് സ്തോത്രം പറ. സ്തോത്രമപ്പ. ഞങ്ങളോട് വ്യത്യസ്തമായ നിലയിൽ ഇടപെട്ട കൃപകൾക്കായി സ്തോത്രം 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 സ്തോത്രം. കർത്താവേ സ്തോത്രം. കർത്താവേ, സങ്കീർത്തനക്കാരൻ 34-ാം സങ്കീർത്തനം പറയുക, ഞാൻ കർത്താവിനെ എല്ലാ കാലത്തും വാഴ്ത്തും, കർത്താവിൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ നമുക്കും അങ്ങനെ തന്നെ പറയും, ഞാൻ കർത്താവിനെ എന്ത് ചെയ്യും? എല്ലാ കാലത്തും വാഴ്ത്തും, കർത്താവിൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. ആമേൻ. എൻ്റെ ഉള്ളം കർത്താവിൽ പ്രശംസിക്കുന്നു, എളിയവർ അത് കേട്ട് സന്തോഷിക്കും. എന്നോട് ചേർന്ന് കർത്താവിനെ മഹിമപ്പെടുത്തുവീൻ, നാം ഒന്നിച്ച് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുക. എന്നോട് ചേർന്ന് എന്ത് ചെയ്യാനാണ് പറഞ്ഞത്? കർത്താവിനെ മഹത്വപ്പെടുത്തുവീൻ, നാം ഒന്നിച്ച് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുക. ഇന്ന് പ്രഭാതത്തിലും കർത്താവിൻ്റെ ആത്മാവതാ പറയുന്നത് എന്നോട് ചേർന്ന് എന്ത് ചെയ്യാൻ? കർത്താവിനെ മഹത്വപ്പെടുത്തുക. കരങ്ങൾ ഉയർത്തി കർത്താവിന് ഒന്നോടൊന്ന് മഹത്വം പറഞ്ഞ്, ഒന്നോടൊന്ന് സ്തോത്രം പറഞ്ഞ്, ഒന്നോടൊന്ന് സ്തോത്രം പറഞ്ഞ്, ഒന്നോടൊന്ന് സ്തോത്രം പറഞ്ഞ്. അതിൻ്റെ 5-ാം വാക്യം പറയുക, കർത്താവിങ്കിലേക്ക് നോക്കിയോ പ്രകാശിതനായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടില്ല. ഇന്ന് പ്രഭാതത്തിൽ കർത്താവിൻ്റെ പൊന്മുഖത്തേക്ക് നോക്കിയിരിക്കുന്ന ദൈവവൈദലെ, നിൻ്റെ മുഖം ലജ്ജിച്ചു പോകുവാൻ കർത്താവ് ഒരിക്കലും അനുവദിക്കത്തില്ല. അതിൻ്റെ 10-ാം വാക്യം പറയാം, ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, എങ്കിലും കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവ് വരില്ല. അതെ, ഒരു നന്മയ്ക്കും കുറവ് വരത്തില്ല. കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുന്നവർ ആരും ലജ്ജിച്ചു പോകത്തില്ല. ഒരു നന്മയ്ക്കും കുറവ് വരുവാൻ കർത്താവ് അനുവദിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ പിതാവെ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് സ്തോത്രം. ഈ മനോഹരമായ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുമ്പോൾ കഥാവെ, കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ നടത്തിയ വിധങ്ങൾക്കായി സ്തോത്രം. കഴിഞ്ഞ രാത്രി ഞങ്ങൾക്ക് നടന്ന നല്ല ഉറക്കത്തിനായിട്ട് സ്തോത്രം. ഈ പ്രഭാതത്തിൽ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഉണരുവാൻ അങ്ങ് ഞങ്ങൾക്ക് തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. ഈ പകൽക്കാലം അങ്ങയുടെ ബലമുള്ള കരങ്ങളിൽ ഞങ്ങളെ സൂക്ഷിക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. കർത്താവെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. കർത്താവെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങളങ്ങേക്ക് സ്തോത്രം പറയുന്നു. അങ്ങ് വലിയവൻ, അങ്ങ് അത്യുന്നതൻ, അങ്ങേ പോലും മറ്റാരുമില്ല. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നപ്പ. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇവരുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുന്നു. ഇവർക്ക് ദാനം കൊടുത്തിരിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു. ഇവരുടെ ജോലി സ്ഥലങ്ങളെ അനുഗ്രഹിക്കുന്നു. കർത്താവെ, ഇവർ ചെയ്യുന്ന സകല പ്രവൃത്തികളിലും അങ്ങയുടെ കൃപ വ്യാപരിക്കട്ടെ. കർത്താവെ, ഇവർ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരും സകല ജാതികളും ഇവരെ നോക്കി പറയത്തക്കൊണ്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ മക്കളെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും ഇവരുടെയൊക്കെ ജീവിതത്തിൽ വ്യാപരിപ്പാൻ പിതാവിനോട് അടിയൻ പ്രാർത്ഥിക്കുക. കർത്താവെ, അങ്ങേക്ക് സ്തോത്രം. കർത്താവെ, അങ്ങേക്ക് സ്തോത്രം, അങ്ങേക്ക് സ്തോത്രം. പ്രത്യേകിച്ച് ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് രോഗികളായിരിക്കുന്നവർ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ രോഗത്തിനും അങ്ങ് നല്ല വൈദ്യനാകിയാൽ സ്തോത്രം. ഏത് രോഗമാണെങ്കിലും കർത്താവെ, അങ്ങ് മതിയായവനാകിയാൽ സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ രോഗത്തിൻ്റെ ശക്തികൾ വിട്ടുമാറുവാൻ കൽപ്പിക്കുന്നു. രോഗ ആത്മാവ് യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറുവാൻ കൽപ്പിക്കുന്നു. ഈ പ്രഭാതം യൂട്രസിനോടുള്ള ബന്ധത്തിൽ കർത്താവിൻ്റെ അത്ഭുതകരമായ സൗഖ്യം വ്യാപരിക്കണമേ. കർത്താവെ, ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടാണെങ്കിലും അതിന്മേൽ കർത്താവ് അത്ഭുതം ചെയ്യുന്നതിന് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അതിന്മേൽ പൂർണ്ണ സൗഖ്യം തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പൂർണ്ണ സൗഖ്യം കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. അങ്ങ് പൂർണ്ണ ആരോഗ്യം കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കഥാവെ, ആ ശ്വാസം മുട്ടലിനാൽ ഭാരപ്പെട്ടിരിക്കുന്നവർ, ഓക്സിജൻ്റെ ലെവല് കുറഞ്ഞിരിക്കുന്നവർ, ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആ ശ്വാസം മുട്ടൽ പൂർണ്ണമായിട്ട് മാറട്ടെ. ആ ഓക്സിജൻ ലെവൽ ക്ലിയറായിട്ട് മടങ്ങി വരുവാൻ
കർത്താവ്, അങ്ങയുടെ വരുത്തുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. അങ്ങേക്കൊന്നും അസാധ്യമല്ല, അങ്ങേക്ക് കഴിയാത്ത കാര്യമില്ല കർത്താവെ. അതുപോലെ തന്നെ കർത്താവെ, ആമേൻ, കർത്താവിൻ്റെ കരങ്ങളിലേക്ക് തിരികെ. ഹല്ലേലൂയ. ശരീരം മുഴുവൻ അലർജിയാൽ ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പരിപൂർണ്ണ സൗഖ്യം കൊടുക്കണമേ, പരിപൂർണ്ണ സൗഖ്യം കൊടുക്കണം. കൺ പീലിക്കും, കൺ പോളയ്ക്കും, ആമേൻ, ഡിസ്റ്റർബൻസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാണ്, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാണ്. ബാലൻസിൻ്റെ പ്രോബ്ലമുള്ളവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ സൗഖ്യമാകട്ടെ. ഇരിക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ആമേൻ തലകറങ്ങുന്ന അനുഭവങ്ങൾ ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. വയറിനകത്ത് വലിയ ഭാരം അനുഭവപ്പെടുന്നവർ, വലിയ വീർത്തിരിക്കുന്ന അനുഭവം കേൾക്കുന്നവർ ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അങ്ങ് എല്ലാ രോഗത്തിനും നല്ല വൈദ്യന, പരിപൂർണ്ണ സൗഖ്യം അങ്ങ് കൊടുത്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവ്, അങ്ങേക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ലല്ലോ. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്ന കർത്താവ്, അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവ്. ഇന്ന് പ്രഭാതത്തിൽ അതുപോലെ ജോലിയുമായുള്ള ബന്ധത്തിൽ കർത്താവിൻ്റെ അത്ഭുതം നടക്കണമേ. ജോലി ചെയ്യുവാനുള്ള ലൈസൻസുകൾ യേശുവിൻ്റെ നാമത്തിൽ റിന്യൂ ആയി ലഭിക്കട്ടെ. കോൺട്രാക്റ്റുകൾ റിന്യൂഡ് ആയി ലഭിക്കട്ടെ കർത്താവെ. അങ്ങയുടെ കൃപ വ്യാപരിക്കണമേ. അമേൻ. പ്രമോഷൻ്റെ പേപ്പർ തക്ക സമയത്ത് ലഭിക്കട്ടെ. അമേൻ. കടഭാരത്തിൽ തന്നെ കുഞ്ഞുങ്ങളെ വിടുവിക്കണമേ. കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തി ഇന്ന് തന്നെ കുഞ്ഞുങ്ങളുടെ മേൽ വെളിപ്പെടുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ആ കുഞ്ഞുങ്ങളുടെ അഡ്മിഷൻ്റെ ആവശ്യങ്ങളുടെ മേലും ദൈവിക ഇടപെടൽ നടക്കുന്നതിന് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവകൃപയും ദൈവിക സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിച്ച് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ പ്രാർത്ഥനയുടെ ഉപവാസത്തിൻ്റെ മൂന്നാമത്തെ ദിവസമായിന്ന് ഇന്ന് കൃത്യം ഇന്ത്യൻ സമയം 9:30 ആമേൻ രാത്രിയിൽ നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കും. കഴിഞ്ഞ രണ്ട് രാത്രിയിലും ദൈവകൃപയാൽ മീറ്റിംഗ് അനുഗ്രഹമായിരുന്നു. അതിന് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞേണ്ട. കൈകൾ ഉയർത്തിയിട്ട് കർത്താവേ സ്തോത്രം, കർത്താവേ സ്തോത്രം, കർത്താവേ സ്തോത്രം. ഇന്നത്തെ മീറ്റിങ്ങിന് വേണ്ടി നിങ്ങൾ ഈ പകൽക്കാലം പ്രാർത്ഥിക്കണം കേട്ടോ. അതുമാത്രം പോരാ, നിങ്ങൾ പകൽക്കാലം പ്രാർത്ഥിക്കണം, നിങ്ങൾ മറ്റുള്ളവരോട് പറയണം, ഐ മീൻ കർത്താവിൻ്റെ പ്രവൃത്തിക്കായി കാത്തിരിക്കണം. എന്നിട്ട് വൈകിട്ട് തക്ക സമയത്ത് ജോയിൻ ചെയ്യണം. ഒരു 15 മിനിറ്റ് മുൻപേ തന്നെ ലോഗിൻ ചെയ്ത് റെഡിയായിരിക്കണം. അങ്ങനെയെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാകും. ആ ഭയത്തിൽ നിന്ന് കർത്താവ് അനേകം ആയിരങ്ങളെ ഈ രണ്ട് ദിവസം കൊണ്ട് പുറത്തു കൊണ്ടുവന്നിരിക്കും. ഇനിയും ബാക്കി ഭാഗങ്ങളിലൂടെ നമുക്കിന്ന് കേൾക്കണം. അതുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ പങ്കെടുക്കണം. അതുപോലെ നാളെ രാവിലെ നമ്മുടെ സഭായോഗം ആരംഭിക്കുന്ന ഇന്ത്യൻ സമയം 8:30 തക്ക സമയത്തിന് ജോയിൻ ചെയ്യണം കേട്ടോ. ഇപ്പോഴേ അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നമുക്ക് ഒരുമിച്ച് ഒരു വാക്ക് പ്രാർത്ഥിക്കും. കർത്താവേ, ഞങ്ങൾ ഇന്നത്തെ ഫാസ്റ്റിംഗ് പ്രയറിൻ്റെ വൈകിട്ടത്തെ മീറ്റിങ്ങിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഉപവാസത്തോടും പ്രാർത്ഥനയോടും കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്ന മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. ബലമുള്ള കരങ്ങളിൽ സൂക്ഷിക്കണം. വൈകിട്ടത്തെ മീറ്റിംഗ് അസാധാരണമായി തീരും. നാളത്തെ സഭായോഗം ഏറ്റവും ശ്രേഷ്ഠമാക്കി തീർക്കണം. രണ്ട് മീറ്റിങ്ങിൽ ഒരുപോലെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആ മേൻ, ആ മേൻ, ആ മേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ, ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ശ്രദ്ധിച്ച് യെശയ്യാവിൻ്റെ പുസ്തകം 43-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യമാണ് ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്നത്. യെശയ്യാവിൻ്റെ പുസ്തകം 43:2 ശ്രദ്ധിച്ച് കേട്ടോണേ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടിയിരിക്കും. നീ നദികളിൽ കൂടി കടക്കുമ്പോൾ നിന്റെ മീതെ കവിയുകയില്ല, അവ നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. കഥാവ് പറയുക, ഏത് സാഹചര്യത്തിലൂടെ ഒരു ദൈവ പൈതൽ കടന്നു പോയാലും ദൈവ പൈതൽ ഒരിക്കലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം അതൊന്നും ഒരു ദൈവ പൈതലിനെ ബാധിക്കത്തില്ല. കരമുയർത്തി പറ ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് നമ്മളോട് പറയുന്ന ആലോചന ഇതാണ്, ഒന്നും നമ്മളെ ബാധിക്കുവാൻ കർത്താവ് അനുവദിക്കത്തില്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോയെന്നിരിക്കും, ഇങ്ങനെയുള്ള പ്രയാസങ്ങളുടെ നടുവിലൂടെ കടന്നു പോയെന്നിരിക്കും. പക്ഷേ ഇതൊന്നും നമ്മളെ ബാധിക്കുവാൻ കർത്താവ് അനുവദിക്കത്തില്ല. ഇനി എങ്ങനെയാണ് ബാധിക്കാതിരിക്കുന്നറിയുമോ? ഈ വചനം നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അത് ബാധിക്കാതിരിക്കുന്നത്. ഈ വചനം നമ്മൾ വാഗൊണ്ട് ഏറ്റു പറയുമ്പോഴാണ് അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഇതൊന്നും എന്നെ ബാധിക്കത്തില്ല എന്ന് വിശ്വാസത്തോടെ പറയണം. ഇതൊന്നും എന്നെ തൊടുകയില്ല എന്ന് വിശ്വാസത്തോടെ പറയണം. ഇതൊന്നും എനിക്ക് ദോഷം വരുത്തത്തില്ല എന്ന് വിശ്വാസത്തോടെ പറയണം. കാരണം ദൈവവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, നീ വെള്ളത്തിൽ കൂടെ പോകും, എന്നാൽ വെള്ളം നിന്നെ മൂടുകയില്ല. അവൻ നീ നദികളിൽ കൂടെ പോകും, അവൻ നിന്റെ മീതെ കവിയുകയില്ല. അവൻ തീയിൽ കൂടെ പോയാൽ തീ നിന്നെ ദഹിപ്പിക്കത്തില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കത്തില്ല, തീ നിന്നെ വെന്തുപോകാൻ അനുവദിക്കത്തില്ല. ആ വാഗ്ദത്തം കിടക്കുമ്പോൾ നമ്മളങ്ങ് വിശ്വസിക്കണം, എൻ്റെ ജീവിതം ഇങ്ങനെയാണ്, വാട്ടർ പ്രൂഫാണ്, ഫയർ പ്രൂഫാണ്. അവൻ ഒരു കാരണവശാലും ഒന്നും എന്നെ തൊടാൻ എൻ്റെ കർത്താവ് അനുവദിക്കത്തില്ല. ഇങ്ങോട്ട് നോക്കിയ സങ്കീർത്തനക്കാരൻ പറഞ്ഞു, കൂരിൽ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. വിശ്വാസത്തോടെ പറഞ്ഞു, യെസ്, എന്നോടുള്ള ആലോചനയാണ്, ഞാൻ ഏതവസ്ഥയിലൂടെ പോയാലും ഇതെന്നെ തൊടുവാൻ കർത്താവ് അനുവദിക്കത്തില്ല. അമേൻ. അങ്ങനെയെങ്കിൽ അമേൻ, കർത്താവ് എന്നാ പറഞ്ഞേ, ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. ഏത് സാഹചര്യത്തിലും ഏതവസ്ഥയിലും
കർത്താവ് നമ്മുടെ കൂടെയുണ്ട്, കർത്താവ് നമ്മുടെ ഉള്ളിലുണ്ട്, കർത്താവ് നമുക്ക് വേണ്ടി നമ്മളോടൊപ്പമുണ്ട്. ആ ഒരു ബോധ്യം നമുക്ക് വരുമ്പോൾ ഒന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല, ഒന്നും നമ്മളെ തകർക്കത്തില്ല. ഒരു പക്ഷേ അതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ പോകേണ്ടതായിട്ട് വരും, പക്ഷേ അതിനകത്തുനിന്ന് നല്ല എബ്രായ ബാലന്മാർ അഗ്നിക്കകത്തുനിന്ന് ഇറങ്ങി പുറത്തു വരുമ്പോൾ അഗ്നിയുടെ മണം പോലും വേശിയില്ലെന്നാണ് തിരുവചനം പറയുന്നത്. ഇതുപോലെ നിങ്ങൾ ഇങ്ങനെ ഇറങ്ങി വരും. ഒരു വാക്കൂടെ കേട്ടാട്ടെ, അവൻ ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കും. ഇത് കർത്താവ് പറഞ്ഞ വാക്ക, കുഞ്ഞെ എന്നോടും നിങ്ങളോടും പറഞ്ഞ വാക്ക, സഹോദര സഹോദരനോട് പറഞ്ഞ വാക്ക, സഹോദരി സഹോദരിയോട് പറഞ്ഞ വാക്ക്, ലോകാവസാനത്തോളം എല്ലാ നാളും നിന്നോട് കൂടെയുണ്ട്, അവൻ എന്നോട് കൂടെയുണ്ട് എന്നൊരു ബോധ്യമാണ്. അപ്പോൾ നമുക്ക് ഇത് എൻജോയ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇത് വിശ്വസിക്കണം. രണ്ട്, നമ്മുടെ വാകൊണ്ട് നമ്മൾ വിളിച്ചു പറയണം. എപ്പോഴും നമ്മുടെ വായിൽ നിന്നും ഈ ശബ്ദം പുറത്തു വരണം. ഞാൻ ഏത് സാഹചര്യത്തിലൂടെ പോയാലും എനിക്കൊരു ദോഷം വരത്തില്ല, കാരണം ഇമ്മാനുവേൽ, ദൈവം എൻ്റെ കൂടെയുണ്ട്, കർത്താവിൻ്റെ ഉള്ളിൽ വസിക്കുന്നു. എന്നോട് പറഞ്ഞു, ലോക അവസാനത്തോളം, ഈ ഭൂമി ഈ യുഗം തീരുമ്പോഴും ഈ ലോകത്തിൻ്റെ അന്ത്യം വരെയും അല്ലെങ്കിൽ ഞാനങ്ങ് നിത്യതയിലെത്തുമ്പോളും എൻ്റെ കർത്താവ് പറയുക, അമേൻ അമേൻ എന്നോട് കൂടെയുണ്ട്. അതുകൊണ്ട് ഞാൻ ഇനി എന്തിനാണ്, ഞാൻ ചോദിക്കട്ടെ, ഈ കർത്താവ് കൂടെ നിൽക്കുമ്പോൾ ഏതെങ്കിലും സാഹചര്യത്തെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ സഹോദര? ഒന്ന് പറഞ്ഞ്, ഏതെങ്കിലും സാഹചര്യത്തെ ഭയപ്പെടേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം ഏത് സാഹചര്യത്തിലും ആര് നമ്മുടെ കൂടെയുണ്ട്? കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ വിശ്വാസത്തോടെ പറയണം, അവൻ എന്നോട് കൂടെ ഇരിക്കുക. അമേൻ അമേൻ. കർത്താവ് എന്നോട് കൂടെ ഇരിക്കുന്നത് കൊണ്ട് ഏത് സാഹചര്യത്തിലും കർത്താവിനെ വിടുവിക്കും, കർത്താവിനെ മഹത്വപ്പെടുത്തും, കർത്താവിൻ്റെ നാമം എന്നിലൂടെ മഹത്വമായി മാറും. ഇമ്മാനുവേലിൻ്റെ കൂടെയുണ്ട്. അഗ്നിയായാലും തീയായാലും വെള്ളമായാലും ഓ നദിയായാലും അതൊന്നും എനിക്കൊരു ദോഷം ചെയ്യാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ടാണ് സംഗീതകാരൻ പറഞ്ഞത്, എൻ്റെ വശത്തായാലും വീണാലും, എൻ്റെ വലത്തുവശത്ത് 10,000 വീണാൽ അതെന്നോട് അടുത്ത് വരികയില്ല. ഹല്ലേലൂയ. ഒരു പക്ഷേ പലരും വീഴുന്നത് നീ കണ്ടു കാണും, പക്ഷേ ഈ സെയിം പ്രോബ്ലത്തിലൂടെ നീ പോകുമ്പോൾ അത് നിന്നെ മൂടുവാൻ, അത് നിന്നെ ദഹിപ്പിച്ച് കളയുവാൻ കർത്താവ് അനുവദിക്കത്തില്ല. കാരണം കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ വിശ്വാസത്തോടെ പറയണം, അവൻ എന്നോട് കൂടെയുണ്ട്, അതുകൊണ്ട് എനിക്കൊരു ദോഷവും വരത്തില്ല. അമേൻ. ഇമ്മാനുവേല എൻ്റെ ദൈവം, അമേൻ. ലോകാവസാനത്തോട് എല്ലാ നാളും എൻ്റെ കൂടെയുണ്ട്. ഓ, അതുകൊണ്ട് എനിക്കൊരു ദോഷവും വരികയില്ല. വിശ്വാസത്തോടെ പറഞ്ഞാട്ടെ, രോഗ അവസ്ഥയെ നോക്കി പറഞ്ഞാട്ടെ, സാഹചര്യങ്ങളെ നോക്കി പറഞ്ഞാട്ടെ, എന്തുമായിക്കോട്ടെ, ഭയപ്പെടുകയല്ല ചെയ്യേണ്ടത്, വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയണം. ഭയത്തിൻ്റെ വാക്ക് പിശാച പറയിപ്പിക്കും, എന്നാൽ വിശ്വാസത്തിൻ്റെ വാക്ക് ദൈവമാണ് പറയും. കർത്താവിന് നമ്മുടെ കണ്ണുനീരല്ല കാണേണ്ടത്. ഓ, കർത്താവിന് നമ്മൾ കർത്താവെന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന ശബ്ദമല്ല കേൾക്കണം, കർത്താവിന് നമ്മുടെ വിശ്വാസമാണ് കാണേണ്ടത്. നമ്മൾ വിശ്വാസം കാണിക്കുമ്പോൾ കർത്താവിൻ്റെ അത്ഭുതം കാണും. ഏത് പ്രതിസന്ധി നടുവിലും ദൈവവചനം വിശ്വാസത്തോടെ വിളിച്ചു പറഞ്ഞിട്ട് പറഞ്ഞു, എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ലജ്ജിച്ചു പോകത്തില്ല, എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഭയപ്പെട്ടു പോകത്തില്ല, എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ നിരാശപ്പെട്ടു പോകാൻ ഇടവരുത്തത്തില്ല, അവൻ എൻ്റെ കൂടെയുണ്ട്, എന്നെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ഹല്ലേലൂയ. അങ്ങനെങ്കിൽ കർത്താവ് ഈ ദിവസവും ഏത് പ്രതിസന്ധിയുടെ നടുവിൽ നിന്നും വരുവുന്ന ദിവസങ്ങളും നിങ്ങളെ വിടുവിക്കും, ധൈര്യമായി മുന്നേറുക. കണ്ടോ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ വളരും, വർദ്ധിക്കും, പെരുകും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. ദിസ് ഈസ് ദ മന്ത് ഓഫ് ഓവർഫ്ലോയിങ് ഗ്രേസ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു. ധൈര്യമായിട്ട് പറഞ്ഞാണ്ട് കർത്താവ് എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് എന്നെ എല്ലാത്തിനകത്തു നിന്നും വിടുവിക്കും. കർത്താവ് കൂടെ ഇരിക്കട്ടെ. കേട്ടോ, സ്തോത്രം. വൈകിട്ട് കാണാം.